നമസ്കാരം. ഏതൊരു സമരത്തിന്റെയും വിജയത്തെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. സമരം തുടങ്ങാനിടയായ സാഹചര്യം, സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, സമരം നടത്തുന്നവർ ആര്, സമരം ആർക്കെതിരെ നടത്തുന്നു എന്നത്, പൊതുജനങ്ങൾ സമരക്കാർക്ക് കൊടുക്കുന്ന മോറൽ സപ്പോർട്ട് എന്നിങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഒരു ലീഗൽ മാറ്ററായി കോടതികളിൽ പരിണമിക്കേണ്ട വിഷയങ്ങൾ മാത്രമാണ് സമരമുഖങ്ങളെ സജീവമാക്കുന്നത്. ഏത് വിഷയത്തിലായാലും സമരം തുടങ്ങിയ ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ മേൽ പറഞ്ഞവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയർന്നു വരിക ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് ആയിരിക്കും: ജനപിന്തുണ. അതിന് കാരണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ വ്യവസ്ഥയിലാണ് നിലനിൽക്കുന്നത് എന്നതാണ്. സമരം നടത്തുന്നവരും സമരം എതിർക്കുന്നവരും തങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നത് ജനപിന്തുണ മാത്രം മുൻനിർത്തിയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ പൊതുവികാരം ആർക്കൊപ്പം നിൽക്കുന്നു എന്നതിൽ രാഷ്ട്രതന്ത്രത്തിന് അതീവ പ്രാധാന്യമുണ്ട്. ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ ജയിക്കാൻ പലപ്പോഴും എതിരാളികളെ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടുവാൻ നിർബന്ധിക്കുന്ന രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുക എന്നത് ഒരു സ്ട്രാറ്റജി തന്നെയാണ്. ചർച്ചകൾ വഴിയും കോടതി വഴിയും ജയിക്കാനാവില്ല എന്നുറപ്പായ ട്രാക്ടർ സമരക്കാർ സപ്രഷൻ മെക്കാനിസം കയ്യിലുള്ള സർക്കാരിനെ പ്രകോപിപ്പിച്ച് ഇരയാക്കി വിക്ടിം കാർഡ് ഇറക്കി ജനസമ്മതി നേടി പൊതുവികാരം അനുകൂലമാക്കുക എന്ന സ്ട്രാറ്റജി പ്രയോഗിച്ചപ്പോൾ അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. സ്വയം പ്രകോപിപ്പിക്കാതെ സംയമനം പാലിച്ച് സമരക്കാരെ അബദ്ധങ്ങളിലേക്ക് തള്ളിവിടുക വഴി ഇവിടെയോ അവിടെയോ എന്ന് സന്ദേഹിച്ചു നിന്ന പൊതുവികാരത്തിൽ വലിയൊരു പങ്ക് കേന്ദ്ര സർക്കാർ നേടിയെടുത്തു എന്നത് മാത്രമാണ് ഇന്നലത്തെ സംഭവങ്ങളുടെ ബാക്കിപത്രം. എന്തായാലും ആകാശത്തേക്ക് പോലും ഒരു വെടിവെച്ച് ഒരു ബുള്ളറ്റ് പോലും പാഴാക്കാതെ തന്നെ സമരക്കാർ സമരവേദി വിട്ട് സ്വയം പിന്തിരിഞ്ഞോടി എന്നതാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. സർക്കാർ തോക്കെടുക്കേണ്ടത് സ്വന്തം പൗരന്മാർ തമ്മിൽ തല്ലി മരിക്കുമ്പോഴോ അന്യരാജ്യക്കാർ നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുമ്പോഴോ ആണ്. തീവ്രവാദ പ്രസ്ഥാനക്കാർ നുഴഞ്ഞുകയറി സമരമുഖങ്ങൾ തീർത്ത് പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ സ്വന്തം പൗരന്മാർക്കെതിരെ വെടിയുതിർക്കുന്ന ഭരണാധികാരികൾ അവരുടെ കെണിയിൽ വീഴുകയാണ് സംഭവിക്കുക. അതിൽ വീഴാതെ നിൽക്കാൻ പക്വത കാട്ടിയ കേന്ദ്ര സർക്കാർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഓരോ സമരത്തിനും ഓരോ സ്റ്റേജുകളുണ്ട്. ഓരോ സ്റ്റേജുകളും തങ്ങളുടെ കയ്യിലുള്ള ആയുധമാണ്. ഇതുവരെ സ്വരൂപിച്ച പണവും ശക്തിയും ആൾബലവും എല്ലാം ഇന്നലെ കേന്ദ്ര സർക്കാർ അനങ്ങാതിരുന്നപ്പോൾ വെറുതെ ചീറ്റിപ്പാഴായിപ്പോയി. ട്രാക്ടർ സമരക്കാരുടെ കയ്യിൽ ഇനി എന്തുണ്ട്? തെരുവുകൾ കത്തിക്കുക, സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുക എന്നത് മാത്രം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.